എനിക്ക് ശക്തിയില്ല. ഞാൻ രണ്ടു ദിവസം പട്ടിണി കിടന്നിട്ടാ വന്നിരിക്കണേ ഈ ഗെയിം ജയിക്കാൻ വേണ്ടി. ഓക്കെ, നല്ല പ്രിപ്പറേഷൻ. ഹലോ ഗായ്സ്, വെൽക്കം ടു പേളി മണീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ പേളി മണി യൂട്യൂബ് ചാനലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഫുഡ് ചാലഞ്ച്, ഈറ്റിംഗ് ചാലഞ്ച് നമ്മൾ ചെയ്യാൻ പോകുന്നു. അതായത് ഇത് എന്താവും എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ ഇത് എത്രത്തോളം വൃത്തികേടായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എനിക്കറിഞ്ഞൂടാ. ബിക്കോസ് നിങ്ങൾ കാണാൻ പോണത് സാധാരണ ഒരു കഴിക്കലല്ല, ഒരു വാശിയേറിയ മത്സരമാണ്. ആ ഫുഡിന്റെ പുറകിലെ വാശി നിങ്ങൾ കാണണം. മാത്രമല്ല, നിങ്ങൾക്കറിയാലോ ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്ത് എവിടെ വെച്ചിട്ടാണ്, അവിടെ ഞങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഗെയിം എൻട്രി വരുമ്പോൾ അതിലെ ലവ് ഉള്ള, റൊമാൻസ് ഉള്ള, ജസ്റ്റ് ഗെയിം. അതേപോലെ ഇന്ന് നമ്മൾ വേറെ വേറെ ടീമാണ്. ശ്രീനി നീ യെല്ലോ, ഞാൻ പച്ച. ഞാൻ ടീം യെല്ലോ, ശ്രീനി ബ്ലൂ ആണ്. അപ്പൊ എന്താണ് ശ്രീനി നമ്മൾ ഇന്ന് കഴിക്കാൻ പോണത്? നമ്മൾ ഇന്ന് കഴിക്കാൻ പോണത് വെള്ളം കുടിച്ചാൽ. എടാ, അങ്ങനെ ചെയ്യരുതായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇത് ഈറ്റിംഗ് ചാലഞ്ച് ആയതുകൊണ്ട് ഇവര് ടഫ് ആക്കാണ് ലെവൽ ലെവൽ ലെവൽ. അപ്പൊ എന്തായാലും വെൽക്കം ടു പേളി മണി ഷോ. അപ്പൊ ഇന്നത്തെ അതെ എപ്പിസോഡ് തുടങ്ങാണ്. ബബ്ബ ബബ്ബ പറഞ്ഞു. സോ ഗൈസ്, ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് ഇവർ തന്നിരിക്കുന്ന വെള്ളമാണ് പച്ചവെള്ളം. അതാണ് പച്ച ഗ്ലാസ്സിൽ ഇവർ തന്നിരിക്കുന്നത്. അപ്പൊ ഈ പച്ചവെള്ളം കുടിക്കുമ്പോൾ സിന്താമ സിതറാമ വെളിയിലെ വിഴാമ നമ്മൾ കുടിക്കണം. ഓക്കെ, കൊട്ടാമ കുടിക്കണം. ഓക്കെ, ആർ യു റെഡി? കുടിച്ചാ വാഷ്റൂം പോകാനൊക്കെ സമയം തരും. ഓക്കെ, ഹൈ ഗൈസ്, ബൈ ദ വേ, നമ്മുടെ ഈ ചാലഞ്ചസ് തുടങ്ങിയതിന് ശേഷം കുറേ പേര് ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഗെയിംസ് സെഗ്മെൻറ്റിൻ്റെ ഫാൻ ഒരു ബേസ് തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മറ്റേ ആ സാധനം കഴിച്ചില്ലേ, ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു എന്നൊക്കെ കുറേ പേര് വന്നിട്ട് ഇതിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വെൽക്കമിങ് ദിസ് ന്യൂ കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ അടുത്ത ഗെയിം, ഈറ്റിംഗ് ചാലഞ്ച്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണം. റെഡി? അങ്ങനെയൊക്കെ സമയം കൊടുത്ത് ഈ രണ്ടു മാസം എടുത്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് വരുമോ? പറ്റുമോ? വെരി സോറി. ഹലോ, അത് സാരില്ല, അത് നീ കഴിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ റെഡി. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കട്ട്ലറ്റ് ആണ് ഇവര് തന്നിരിക്കുന്നത്. എന്ത് ശ്രീനി? ഓക്കെ, ഞാനിത് ജയിക്കുന്ന തോന്നുന്നു എനിക്ക് കേട്ടാ. ഓക്കെ ശ്രീനി, ഒന്ന് കുറച്ച് വിട്ടായിരുന്നു കേട്ടാ. ഗൈസ്, സത്യം പറയാലോ, എനിക്ക് ഈറ്റിംഗ് ചാലഞ്ച് ചെയ്ത് പരിചയമില്ല. ഐ തിങ്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തിൽ. അത് നമ്മൾ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയല്ലേ, അപ്പോൾ വയറൊക്കെ ചെറുതായി, അതുകൊണ്ട് വയറൊക്കെ കുഞ്ഞായി പോയി. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. വി ആർ റെഡി. മൂന്ന് കട്ട്ലറ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട്
സഹിച്ചു കഴിക്കാം. ഇത് കാണുന്നത് ഞങ്ങൾ ജിം ഇൻസ്ട്രക്ടറിൻ്റെ അവസ്ഥ തന്നെയാണെങ്കിലും അങ്ങനെ ഗൈസ് നമ്മുടെ സെക്കൻഡ് റൗണ്ട്. എനിക്കൊന്ന് ശ്വാസ കൂടട്ടെ. ഓക്കെ അങ്ങനെ എന്ത് അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. ഒരു നെക്കൻ നെക്കായിരുന്നു ഞാനാ ജയിച്ചത്. നിങ്ങൾ കമന്റ് ബിലോ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം 1-1 ഇപ്പൊ നിക്കുന്നത്. ഇനി നമ്മൾ ഒരു ബിരിയാണിയിലേക്ക് കടക്കാണ്. അത് നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി. ആദ്യമായിട്ട് എനിക്ക് ഇത്ര പേടിച്ച്. ഒരു പെപ്സി ഉണ്ട് ഞാൻ പിന്നാവും. വേണ്ട, നമുക്ക് വെള്ളം മതി. അങ്ങനെ പിന്നാവണ്ട. ഓക്കെ, എനിക്കിത് എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ തന്നെ എന്റെ വയറ് നിറഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോണ് ഗൈസ്. അപ്പൊ ഇതിന്റെ ചാറുണ്ട്, നല്ല ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇത് റൂൾ എന്താ വെച്ചാല് ഫുള്ള് കഴിക്കണം. ഫുള്ള്. ഓക്കെ റെഡി. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഗൈസ് ഞാൻ ഓൾറെഡി ബിരിയാണി കഴിച്ചു, അതുകൊണ്ടാണ് സത്യമായിട്ട് ഞാനാണ് ബിരിയാണി. ഞാൻ ജയിക്കുന്നു പറഞ്ഞത്, ഞാൻ വെല്ലുവിളി കുറെ പേര് എനിക്ക് വേണ്ടി വെട്ട് വെച്ചു, മനസ്സിലായ? അവരെ ഞാൻ ഒരിക്കൽ തഴുവിടില്ല. നിങ്ങളൊക്കെ കൊതി വിടുന്ന എനിക്ക് കേക്കാം. സോറി, വെള്ളം കുടിക്കാം. ചിക്കൻ പിന്നെ പ്രസവിച്ച നീ സുട്ടാ ഞാൻ ജയിക്കും. ഞാൻ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആരെങ്കിലും വിളിക്കാം. ഓ പിന്നെ ശരിക്കും നിനക്ക് വിശപ്പ് ഉണ്ടല്ലേ? ക്യാമറമാൻ പോയി വീട്ടിൽ. ക്യാമറമാനോ കാണാനില്ല, ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ട് ഒന്നും ശരിയാൻ പോണത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അവിടെ അനങ്ങിയിട്ടില്ലല്ലോ. എന്തോ നീ എല്ലാം കഴിക്കാൻ പോണമല്ലോ. എനിക്ക് ഇനി ഒന്ന് ശ്വാസം പോലും വലിക്കാൻ പറ്റത്തില്ല. പ്ലേ ഔട്ട് എന്ന് പറ, ഡ്രോ. ഇപ്പൊ വിഡ്രോ ചെയ്താ ഐ എം ലീഡിങ്. ഇല്ല പിന്നെ ഇപ്പൊ അങ്ങനെ ഞാൻ വിട്ടില്ലല്ലോ. ഓ അങ്ങനെ, അയ്യേ അങ്ങനെ ചെയ്യരുത്. ഹലോ ഗൈസ്, അപ്പൊ നമുക്കൊരു ചെറിയൊരു ഗസ്റ്റ് ഉണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്. ഓക്കെ, ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോ കഴിക്കാനിരുന്നാലും വാവ കറി. അപ്പൊ ഒരു പഴഞ്ചൊല്ലുണ്ട്, അമ്മ കഴിക്കാനിരുന്ന അപ്പ കറിയും പിള്ളേരും എന്നൊരു
ടോക്ക് ഉണ്ട്, അതിന്റെ സത്യാവസ്ഥ ഇന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നേരം ഉറങ്ങിക്കൊണ്ടിരുന്നാണ് ഞാൻ ഒന്ന് കഴിക്കാനായിട്ട് ഒരു ഗെയിമൊക്കെ കളിച്ചു വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഓൾറെഡി ജയിച്ചോണ്ടിരിക്കുന്നു, അമ്മ ജയിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഇനി ഈ റൗണ്ട് എനിക്ക് ജയിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്റെ മാക്സിമം ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പറ്റൂല, പ്രോമിസ് ഐ കാണ്ട്. Guys, I give up. എനിക്ക് തുടങ്ങുന്ന പറയാന്ന് എനിക്ക് കഴിയുമ്പോൾ ഇതും എനിക്ക് പറ്റും, ഇത് മാത്രമേ എനിക്ക് പറ്റൂ തുടങ്ങുന്നൊരു ശ്രേണി. അപ്പൊ 1, 2, 3 സ്റ്റാർട്ട്. ശ്രേണി അപ്പൊ എന്റെ മേലെ ബെട്ട് കെട്ടിയവർക്കൊക്കെ ഞാൻ ജയിച്ചു. കുട്ടികളെ നിങ്ങൾക്കാണ് ഒരു വെള്ളം കുടിച്ചിട്ടാ. ഹലോ, ജിലേബി വിന്ന്, വെള്ളം വിന്ന്, ഈ ജ്യൂസ് വിന്ന്, 3 വിന്ന്, ഞാൻ കട്ട്ലറ്റ് വിന്ന്, ബിരിയാണി വിന്ന്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ബുദ്ധി ഉപയോഗിക്കണം, ഏതൊക്കെയാണ് കഴിക്കേണ്ടത് ബുദ്ധി ഉപയോഗിക്കണം. ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതൊക്കെ. നിത്താര ബിരിയാണി കണ്ടപ്പോ വേഗം എടുത്ത് കഴിച്ചു. നിത്താര നീ പറ, ആരാ ജയിച്ചത്? ആരാ ജയിച്ചത്? മമ്മിയാണോ ഡാഡിയാണോ? ശരിക്കും നിത്താര ബേബി ആരാ ജയിച്ചത് പറയൂ. നിത്താര നോക്കുക ഇവിടെ എന്തുവാടി അവള് തോടട്ടെ. ഓക്കെ, ഇത് ഡാഡി, ഇത് മമ്മി. ആരാ ജയിച്ചത്? കറക്റ്റ് തൊടു, തൊടു, തൊടു പ്ലീസ്. അവള് തൊടുന്നതാണ് ജയിച്ചത് കേട്ടോ. ആരാ, ഡാഡിയാണോ മമ്മിയാണോ? അവള് ജിലേബിയാ നോക്കുന്നത്. അല്ല, എന്നെയാ തൊട്ടോ, എന്നെയല്ലേ തൊട്ടോ? ഗൈസ് അവള് ജിലേബി എടുക്കാൻ എങ്കിൽ പിന്നെ ഒന്നുകൂടി പോയി ധൈര്യമായിട്ട് വേ. ആരാ ജയിച്ചമ്മ? ജിലേബി എടുത്ത് മാറ്റാ അവളുടെ ഇത്, എന്റെ കോൺസെൻട്രേഷൻ പോണെന്ന് അവള് പറയണത്. അവളിപ്പോ മാറ്റി. ആ ആരാ ജയിച്ചത്? മമ്മിയാണോ ഡാഡിയാണോ? ആ മമ്മി, മമ്മി, മമ്മിയുടെ കൈയ്യതാ. അപ്പൊ ഗൈസ്, ഞാനാ ജയിച്ചതെന്ന് നിത്താര പറയുന്നു, ശ്രീനിയാ ജയിച്ചതെന്ന് ശ്രീനി പറയുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു സേ വൺ തിങ്, ഈറ്റിംഗ് ചാലഞ്ച് ഇനി ഉണ്ടാവുന്നതായിരിക്കില്ല. ഇറ്റ്സ് നോട്ട് ഈസി, അത് പ്രൊഫഷണൽ ഈറ്റേഴ്സിനെ കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ വിശന്നിരിക്കുമ്പോ കുറച്ചൊക്കെ കഴിക്കാൻ നമുക്ക് തോന്നും, പക്ഷെ അത് വെറും തോന്നലാണ്. എത്ര കിട്ടിയാലും നമുക്ക് മതി മതി എന്ന് പറയാൻ തോന്നുന്ന ഒരു സാധനം ഫുഡ് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു നോട്ടിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ഇൻ ദിസ് ഗെയിം എപ്പിസോഡ്. ഇനി എന്ത് ടൈപ്പ് ഗെയിം ഞങ്ങൾ കളിക്കണം എന്നുള്ളത് കമന്റ് ഇടോ. ഓക്കെ, അപ്പൊ ലവ് യു ഓൾ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ ബൈ ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe.